പറയുന്നതിൽ CPM തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നും മിടുക്കി തന്നെയാണ്. അത് തെളിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇക്കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന മേയറും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ആണ് മേയർ പറയുന്നത് പലതും പച്ചക്കള്ളങ്ങളാണെന്ന് നമുക്ക് അറിയാൻ ഇടയായത്. ഇപ്പോൾ മേയറുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് പറഞ്ഞതും ഫലിപ്പിച്ചതുമെല്ലാം ശുദ്ധ നുണയാണ് എന്ന് തെളിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠനത്തിന് പോയ ആര്യ രാജേന്ദ്രൻ പാതി വഴിയിൽ ആ ഒരു പഠനം ഉപേക്ഷിച്ചിരുന്നു. ഇവിടെ നിന്നും തന്നെ ആര്യയുടെ പഠനത്തോടുള്ള വിയോജിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. തനിക്ക് കണക്കെന്ന വിഷയത്തോട് അതിയായ ഇഷ്ടമുള്ളതിനാലാണ് എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ചതെന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ അവർ പറയുന്നുണ്ട്. കണക്കിനോട് വല്ലാത്ത ഇഷ്ടമാണ് മേയറിന്. എന്നാൽ ആ ഒരു ഇഷ്ടം എന്തുകൊണ്ട് മാർക്കിൽ ഇല്ലാതായി? യൂണിവേഴ്സിറ്റി മാർക്ക് പരിശോധനയിൽ തെളിഞ്ഞത് കണക്കിന് വട്ട പൂജ്യമാണെന്നുള്ളതാണ്. മലയാളത്തിന് നോക്കുകയാണെങ്കിൽ 7 മാർക്കും, പിന്നെ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും. IAS ഉദ്യോഗസ്ഥയാകണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്ന് മേയർ ആ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഒട്ടും പക്വതയില്ലാത്ത ഒരു പെൺകുട്ടി, അതും 20 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളപ്പോഴാണ് മേയർ പദവിയിലേക്ക് വരുന്നത്. ഇത് CPM ധാർഷ്ട്യം തന്നെയാണ്. കാരണം ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് പേർ നിൽക്കുമ്പോഴാണ് അതൊന്നും കണക്കിലെടുക്കാതെ ആണ് ഈ ഒരുപാട് പേര് ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഈ ഒരു പൊസിഷൻ, മേയർ പൊസിഷനിലേക്ക് പക്വത കുറഞ്ഞ പ്രായത്തിന്റെ ചോരത്തിളക്കും അഹങ്കാരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. അവർക്ക് ആ ഒരു പദവിയിലേക്ക് വരാൻ ഒരിക്കലും അർഹതയില്ല എന്ന് പലവട്ടം തെളിഞ്ഞു കഴിഞ്ഞു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇത്തരത്തിലുള്ള അലങ്കാര പട്ടമെല്ലാം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയപ്പോൾ അത് അഹങ്കാരമായി ഉയർന്നു എന്ന് തന്നെ പറയാം. ഡോക്ടർ മേരി ജോർജ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഒരുപാട് അനുഭവ പാഠകങ്ങൾ ഉള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പദവിയാണ് ഈ മേയർ പദവി പോലുള്ളത്. വളരെ സൂക്ഷ്മതയോടുകൂടിയും അതുപോലെ പക്വതയോടുകൂടിയും കൈകാര്യം ചെയ്യേണ്ട ഒരു പൊസിഷൻ. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വളരെ പ്രായം കുറഞ്ഞ, അനുഭവങ്ങൾ കുറവുള്ള ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് എത്രത്തോളം വിജയകരമാകുമെന്ന് സംശയമായിരുന്നു എന്നുള്ളത് പിൻകാലത്ത് മനസ്സിലായി. മറ്റുള്ളവരുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേയർ പദവിയിലേക്ക് വന്ന ഒരാളാണ് ഈ പറയുന്ന ആര്യയെന്ന്, അല്ലാതെ കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ മാർക്കുകൾ പുറത്തു വരുമ്പോൾ മേയർ ഒരിക്കലും ആ സ്ഥാനത്തിന് അനുയോജ്യമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. CPM കണ്ണടച്ചിരിക്കാതെ പക്വത വരാൻ വേണ്ടിയിട്ട് മേയറെ കുറച്ചു കാലം മാറ്റി നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് അവർക്ക് നൽകണമായിരുന്നു. ഇനിയും ഇതുപോലുള്ള ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ മേയർ കാണിക്കുന്നതിന് മുൻപ്, മേയറിന്റെ ആഗ്രഹം പോലെ തന്നെ IAS ആകാനും അല്ലെങ്കിൽ IPS ആകാനും മേയറിനെ വിടേണ്ടതാണ്. അല്ലെങ്കിൽ ഇനിയും CPM മേയറിന്റെ പക്വതയില്ലായ്മയുടെ പ്രവൃത്തികൾക്ക് മുൻപിൽ ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും.